എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപും ബാലചന്ദ്രകുമാറും കൂടുതൽ ശബ്ദ സന്ദേശങ്ങളും തെളിവുകളും പുറത്തുവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. താൻ പണം കടം വാങ്ങിയവരോട് ദിലീപ് സംസാരിക്കണമെന്ന് ബാലചന്ദ്രകുമാർ പറയുന്ന ശബ്ദ സന്ദേശം ദിലീപ് പക്ഷം പുറത്തുവിട്ടപ്പോൾ ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജ് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരുന്നു ബാലചന്ദ്രകുമാർ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ദിലീപിന് ജാമ്യം നൽകാൻ നെയ്യാറ്റിൻകര ബിഷപ്പ് മുഖാന്തരം ഇടപെടൽ നടത്താമെന്ന് ബാലചന്ദ്രകുമാർ വാഗ്ദാനം ചെയ്തതായുള്ള ഒരു ആരോപണം നേരത്തെ ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവന്നിരുന്നു. ഇത് അന്ന് തന്നെ തള്ളിയ ബാലചന്ദ്രകുമാർ ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര ബിഷപ്പിനെ പരിചയമുണ്ടോ എന്ന് അന്വേഷിച്ചത് ദിലീപിൻ്റെ സഹോദരി ഭർത്താവാണെന്നാണ് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കുന്നത്. ബിഷപ്പിനെ അറിയാമോ എന്ന് ദിലീപിൻ്റെ അളിയൻ സുരാജ് ചോദിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടായിരുന്നു ദിലീപിൻ്റെ മുൻ സുഹൃത്തിൻ്റെ പ്രതികരണം. ബിഷപ്പിനെ അറിയാമെന്നും സഹായത്തിനായി വിളിക്കാമെന്നും താനാണ് അങ്ങോട്ട് പറഞ്ഞതെന്ന ദിലീപിൻ്റെ വാദം തെറ്റാണെന്ന് ഇത് അടിവരയിടുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. തൻ്റെതായ ഒരു ശബ്ദ സന്ദേശം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് ദിലീപിനോട് സഹായം ചോദിച്ചത്. ബാലചന്ദ്രകുമാറിനെതിരായി ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ശബ്ദ സന്ദേശമായിരുന്നു ഇന്ന് പുറത്തു വന്നത്. ബാലചന്ദ്രകുമാർ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇതെന്ന് ദിലീപ് പറയുന്നു. കടം വാങ്ങിയവരോട് സംസാരിക്കണമെന്നും സിനിമ 4 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയണമെന്നും ബാലചന്ദ്രകുമാർ പറയുന്നതാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. 2021 ഏപ്രിൽ 14 അയച്ച സന്ദേശമാണ് ഇപ്പോൾ താൻ പുറത്തുവിട്ടിരിക്കുന്നതെന്നും ദിലീപ് പറയുന്നു. തൻ്റെ 19 ലക്ഷം രൂപ വരുന്ന കടം വീട്ടാൻ ദിലീപ് ഇടപെടണമെന്നായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ ആവശ്യം. എന്നാൽ അതിന് ദിലീപ് തയ്യാറായില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിലെ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ ഗൂഢാലോചന കേസ് വന്നതെന്നുമാണ് ദിലീപിൻ്റെ വാദം. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.